ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ വിശ്വാസി വിശ്വസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. മഴയില്ലാതെ പ്രയാസമനുഭവിക്കുന്ന ഘട്ടത്തിൽ അതിനുവേണ്ടി നമസ്കരിക്കാനും മഴ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ത് എന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഴ ലഭിച്ചാൽ, അനുഗ്രഹമായി മഴ ലഭിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നും, കാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ എന്തെല്ലാമെന്നും,
ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ പല സ്ഥലങ്ങളിലും മഴയ്ക്ക് വേണ്ടി നമസ്കാരങ്ങൾ നിർവഹിച്ചപ്പോൾ, വിശ്വാസികൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പല യുക്തിവാദികളായ ആളുകളും പരിഹസിച്ചതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയിലെ 28-ാമത്തെ ആയത്തിൽ പറയുന്നു, വഹുവല്ലദി യുനസ്സിലുൽ ഉയ്സ മിൻ ബഅദി മാ ഖനതു വ യുൻശിറു റഹ്മത. മനുഷ്യർ നിരാശയിലായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് മഴ വർഷിപ്പിക്കുന്നവനും അവന്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നവനുമാകുന്നു അല്ലാഹു തആല എന്നാണ്. വഹുവൽ വലിയുൽ ഹമീദ്, അവൻ തന്നെയാകുന്നു സ്തുത്യർഹനായ രക്ഷാധികാരി എന്നാണ്. വരൾച്ചയ്ക്ക് ശേഷം ഒരു നല്ല വർഷക്കാലം കൊണ്ടുവരാൻ, പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പം കൊണ്ടുവരാൻ, ചൂടിന് ശേഷം ഒരു തണുപ്പ് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ഒരു പ്രളയത്തിന് ശേഷം ആ വെള്ളമൊക്കെ വറ്റിച്ചു കളയാനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. നാം ആകാശത്തു നിന്ന് ഒരു നിശ്ചിത അളവിൽ വെള്ളം ഇറക്കുന്നു, ആ വെള്ളത്തെ നാം ഭൂമിയിൽ തങ്ങി നിർത്തുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അത് പോക്കിക്കളയാനും നാം കഴിവുള്ളവനാണ് എന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. ഏത് നിമിഷവും കാലാവസ്ഥകൾ മാറി മാറി വരാം. വരൾച്ച വരുന്നത് പോലെ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം, ഒരു ജലപ്രളയം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അനുഗ്രഹമായ കാറ്റ് അദാബായിറങ്ങുവാനും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ഒരുപക്ഷെ നമ്മൾ റാഞ്ചിക്കളയും. എപ്പോഴും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കുന്നവരാകണം. മഴയുമായി ബന്ധപ്പെട്ടും കാറ്റുമായി ബന്ധപ്പെട്ടും ഇടിമിന്നലുമായി ബന്ധപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മഴ ലഭിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. മഴ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ തേടേണ്ടത് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ നൽകണമേ, നീ ഞങ്ങൾക്ക് മഴ നൽകണമേ, നീ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ തേടിയവരാണത്. അല്ലാഹുമ്മ അസ്കി ഇബാദക വബഹായിമതക വൻഷുർ റഹ്മതക വഹി ബൽദകൽ മൈത്. അല്ലാഹുവേ നിന്റെ ദാസന്മാർക്ക്, നിന്റെ അടിയാളുകൾക്ക് നീ വെള്ളം നൽകണമേ, അവരെ നീ കുടിപ്പിക്കണമേ. വബഹീമതക് കന്നുകാലികൾക്ക് നീ വെള്ളം നൽകണമേ. വൻഷുർ റഹ്മതക് നിന്റെ കാരുണ്യം നീ വ്യാപിപ്പിക്കണമേ. വഹി ബൽദകൽ മയ്യിത്ത് നിർജീവമായ ഭൂമിയെ നീ സജീവമാക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മഴ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത്. സുനൻ അബി ദാവൂദിലെ 1176-ാമത്തെ ഹദീസിൽ ഈ കാര്യം കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മസ്തിനാ ഗൈസം മുഗീസാ. അല്ലാഹുവേ സഹായകരമായ നല്ല മഴ നീ ഞങ്ങൾക്ക് നൽകണമേ. മരിയം മരിയ
ആരോഗ്യപരമായ ഉപകാരദായകമായ ഉപദ്രവം വരാത്ത ആജിലൻ ആജിൽ വൈകാതെ പെട്ടെന്നുള്ള മഴ നൽകണമേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? മഴ ഇങ്ങനെ കാണുന്ന സന്ദർഭത്തിൽ, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമേ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ كان اذا راى المطر صلى الله عليه وسلم മഴ കണ്ടാൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ എന്ന് പ്രാർത്ഥിക്കും. സ്വഹീഹുൽ ബുഖാരിയിലെ 1032-ാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ മഴ ഉപദ്രവകരമാകരുത്. മഴ കൊണ്ട് പല പരീക്ഷണങ്ങളും കടന്നു വരും, ജലപ്രളയമുണ്ടാകും, പകർച്ചവ്യാധികൾ ഉണ്ടാകും, യാത്രകൾ തടസ്സമായി തീരും, അതൊന്നും ഉണ്ടാകരുത്. പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കൃഷി വളരാൻ സഹായകമാകുന്ന മഴ തന്നെ ഒരു പക്ഷേ കൃഷി നശിക്കുവാൻ കാരണമായി തീരും, ഉപകാരപ്രദമാകാൻ പ്രാർത്ഥിക്കുക. മഴ ലഭിച്ചാൽ ഒരിക്കലും നമ്മൾ ശപിച്ചു പറയാൻ പാടില്ല, നശിച്ച മഴ എന്ന് പറയരുത്. മഴക്കെടുതി, മഴ വീണത് കുടുങ്ങിപ്പോയല്ലോ, എന്തൊരു മഴയാണത് എന്ന രൂപത്തിലൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നന്ദികേടിന്റെ സംസാരം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാലത്ത് ചീത്ത പറയരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കാരണം കാലം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. കാലാവസ്ഥകൾ മാറ്റിമറിക്കുന്നവർ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. റബ്ബിനെ കുറ്റം പറയുന്നത് പോലെയാണ് കാലത്തെ കുറ്റം പറയുക എന്ന് പറയുന്നത്. ഒരിക്കൽ ഹുദൈബിയയിൽ വെച്ച് സുബ്ഹ് നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിലേക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് ചോദിച്ചു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ തലേ ദിവസം ഒരു മഴയുണ്ടായിട്ടുണ്ട്. നബി ചോദിക്കുന്നു, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബിമാര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും പിന്നെ അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ഖാല റസൂല് പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എന്റെ ദാസന്മാരിൽ ചിലയാളുകൾ മുഅ്മിനീങ്ങളായിട്ടുണ്ട്, ചിലയാളുകൾ നിഷേധികളായിട്ടുണ്ട് എന്നാണ്. ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ ഖവിൽ കവാകിബ്, അല്ലാഹുവിന്റെ ഫളൽ കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയുന്ന ആളുകൾ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരും ഞാറ്റുവേലകളെ നിഷേധിച്ച ആളുകളുമാകുന്നു. മഴ ലഭിച്ചാൽ എന്താ പറയേണ്ടത്? മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും അഥവാ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്നാണ് പറയേണ്ടത്. വളരെ സിമ്പിളായ പ്രാർത്ഥന, ചെറുതാ. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, നമ്മൾ പഠിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്, മഴ ലഭിച്ചവരാണ്. നന്ദിയായിട്ട് അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹുവിന്റെ ഫളലും റഹ്മത്തും ലഭിച്ചു എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. എന്നാൽ ചില ആളുകൾ വഅമ്മാമൻ ഖാല, ചില ആളുകൾ പറയും, ബിനൗഇ കദാ വകദാ, ഇന്നാൽ ഇന്ന ഞാറ്റുവേലകൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുണ്ട് എന്ന്. ഫദാലിക കാഫിറും ബി വമുഅ്മിനും ബിൽ കവാകിബ്, അവർ എന്നെ നിഷേധിച്ചവരും ഞാറ്റുവേലകളെ സത്യപ്പെടുത്തിയവരും വിശ്വസിച്ചവരുമാകുന്നു എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 846-ാമത്തെ ഹദീസാണ്. ഇന്ന നക്ഷത്രം ഇന്ന ഭാഗത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന രൂപത്തിൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന
ഇൽമുൽ ഫലക്കി എന്നൊക്കെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇന്ന തങ്ങളെ കൊണ്ടാണ്, ഇന്ന വ്യക്തിയെ കൊണ്ടാണ്, ഇന്ന സ്ഥലത്തേക്ക് പഴമെറിഞ്ഞത് കൊണ്ടാണ്, കടലിലേക്ക് പഴമെറിഞ്ഞത് കൊണ്ടാണ്, ഇന്ന ജാറത്തിൽ നിന്ന് കൊടിയെടുത്തത് കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറയുന്ന ആളുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരാണ്. അല്ലയാണ് മഴ നൽകുന്നത്. അബൂജഹൽ പോലും വിശ്വസിച്ചത് മഴ നൽകുന്നത് അല്ലാഹു ആണ് എന്നാണ്. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് മഴ നൽകുന്നതെന്ന് അവരോട് ചോദിച്ചാൽ നിർജീവമായ ഭൂമിയെ ആരാണ് ജീവിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. സൂറത്തുൽ അൻകബൂത്തിന്റെ 63-ാമത്തെ ആയത്ത്. ഇനി മഴ അമിതമായാൽ ഓരോ നാടിലും വ്യത്യാസമുണ്ടാവും. നമ്മുടെ നാട്ടിൽ മഴ അമിതമാകുന്ന ഒരു സന്ദർഭത്തിൽ, മഴ പെയ്യുമ്പോ എന്നത് പ്രാർത്ഥിക്കല്ല, മഴ അമിതമാകുന്ന അത് പ്രയാസകരമായെന്ന് ഉറപ്പുള്ള ആ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുവേ ഈ മഴ നിർത്തണേ എന്നല്ല, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും മഴ ലഭിക്കാത്തവർക്ക് നീ മഴ നൽകണമേ, വല അലൈന ഈ മഴയെ ഞങ്ങൾക്കെതിരാക്കരുതേ, ഞങ്ങൾക്ക് ശിക്ഷയാക്കി ഇറക്കരുതേ, ഞങ്ങൾക്കെതിരാക്കരുതേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വൽ ആജാമി വൽ ദിറാബി വൽ ഔദിയതി വ മനാബത്തിൽ ശജർ, അല്ലാഹുവേ ഈ മഴയെ മലഞ്ചെരുവുകളിൽ, കുന്നിൻ പ്രദേശങ്ങളിൽ, തായ്വരകളിൽ, മരങ്ങളുടെ മുരടികളിൽ ഒക്കെ ആക്കിയണമേ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ, വൃക്ഷങ്ങളുടെ മുരടികളിൽ, ചുവടികളിൽ, അതൊക്കെ മരം വളരാനും അതുപോലെ തന്നെ വെള്ളം കിട്ടാത്ത ആളുകൾക്ക്, വെള്ളം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് മഴ ലഭിക്കാനും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് എതിരാക്കരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലെ 1013-ാമത്തെ ഹദീസിൽ ഈ കാര്യം കാണാൻ കഴിയും. എത്ര സുന്ദരമാണ് ഇസ്ലാം. മറ്റു മതക്കാരോട് നമ്മൾ ചോദിക്കുക, മഴ ലഭിക്കുമ്പോൾ വല്ല പ്രാർത്ഥനയും നിങ്ങളുടെ പ്രമാണങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്, കാറ്റടിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പ്രമാണങ്ങളായി കൊണ്ടു നടക്കുന്ന ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് ചോദിക്കുക. വിശ്വസിക്ക് എല്ലാ സന്ദർഭത്തിലും ദിക്റുകളും ദുആകളും ഉണ്ട്. ഉറങ്ങി എണീക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് ദിക്റുകളും ദുആവും ഉണ്ട്. ഉറക്കത്തിൽ വല്ലതും കണ്ട് പേടിച്ചുണർന്നാൽ പോലും നമുക്ക് ദുആ ഉണ്ട്. വസ്ത്രം ധരിക്കുമ്പോഴുണ്ട്, പുതുവസ്ത്രം ധരിച്ചാലുണ്ട്, പുതുവസ്ത്രം ധരിച്ചവനെ കണ്ടാലുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലാൻ മറന്നാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നാൽ, നമ്മെ ഭക്ഷിപ്പിച്ചാൽ, അവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥനകളും ദിക്റുകളും ഉണ്ട്. ഉപദ്രവ ജീവികളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാ രംഗങ്ങളിലും നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് അനുവദിച്ച നമ്മുടെ ഇണകളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ വരെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. ഒരു മനുഷ്യൻ മരിച്ച് ഖബറിലേക്ക് ആ മയ്യത്തിറക്കി വെക്കുമ്പോ വരെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാ രംഗത്തുമുള്ള പ്രാർത്ഥനയുണ്ട്, നിർദ്ദേശങ്ങളും ഉണ്ട്. പ്രാർത്ഥന മാത്രമല്ല, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വിളക്കണക്കണമെന്നും വാതിലടക്കണമെന്നും വിരിപ്പ് തട്ടി വൃത്തിയാക്കണമെന്ന് വരെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പാത്രങ്ങൾ അടച്ചു വെക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ രംഗത്തുള്ള നിർദ്ദേശമുണ്ട്. ഇപ്പൊ കാറ്റടിക്കുമ്പോ, മഴ പെയ്യുമ്പോ, ഇടിവെട്ടുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. കാറ്റുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസുബ്ബു റീഹ, നിങ്ങൾ കാറ്റിനെ ചീത്ത വിളിക്കരുത്. ഫഇന്നഹാ മിൻ റൗഹില്ലാ, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആശ്വാസമാണ് കാറ്റ് എന്ന് പറയുന്നത്. തഅതി ബിർറഹ്മത്തി വൽ അദാബ്, അത് റഹ്മത്തും കൊണ്ടുവരും, അദാബും കൊണ്ടുവരും. മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്തയാണ് കാറ്റ്. കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ മഴ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ചൂടേറുന്ന സന്ദർഭത്തിൽ ഒരു കാറ്റടിക്കുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. അതേ അവസരത്തിൽ ആ കാറ്റ് തന്നെ
അദാബായിട്ടും ഇറങ്ങി വരാം. അതുകൊണ്ട് കാറ്റിനെ നിങ്ങൾ ശപിക്കരുത്, ചീത്ത വിളിക്കരുത്. നബിയോരെ വലാക്കിൻ സലുല്ലാഹു മിൻ ഖൈരിഹാ, നിങ്ങൾ അള്ളാഹുവിനോട് ആ കാറ്റിന്റെ ഖൈറ് ചോദിക്കുക. അല്ലെ, കാറ്റടിച്ച് ഒരുപാട് ഖൈറുകളുണ്ട്, നമുക്കെല്ലാം അറിയുന്നതാണ്. ഈ പ്രകൃതിയിൽ കാറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തഅവ്വദു ബില്ലാഹി മിൻ ശരിഹാ, ആ കാറ്റിന്റെ ഷെറിൽ നിന്ന്, അതിന്റെ തിന്മയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യുക. ഇബ്നു മാജയിലെ 3727-ാമത്തെ ഹദീസാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അസഫത്തിർ റീഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുങ്കാറ്റ് അടിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ശക്തമായ കാറ്റടിക്കുന്ന സന്ദർഭത്തിൽ, ഖാല, അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഖൈറ് ഞാൻ ചോദിക്കുന്നു, ഇതിലടങ്ങിയിട്ടുള്ള, ഇതിൽ ഉൾക്കൊള്ളുന്ന ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇത് അയക്കപ്പെട്ടതിലെ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഖൈറ് ഞാൻ ചോദിക്കുന്നു, ഇതിൽ ഉൾക്കൊള്ളുന്ന ഖൈറ് ഞാൻ ചോദിക്കുന്നു, ഇത് അയക്കപ്പെട്ടതിലെ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹുവേ ഈ കാറ്റിന്റെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അതിലടങ്ങിയിട്ടുള്ള ഷെറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അത് അയക്കപ്പെട്ട കാര്യത്തിലെ ഷെറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. ഖാലത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഇദാ തഖയ്യലത്തിസ് സമാഉ തഗയ്യറ ലൗനുഹു, മുസല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് മേഘാവൃതമായാൽ മുസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം മാറും, നിറമൊക്കെ ചുവക്കും. വഖറജ വദഖല, മുസല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് ഇറങ്ങും, അകത്തേക്ക് കയറും. അഖ്ബല വഅദ്ബറ, മുന്നോട്ട് നടക്കും, പിന്നോട്ട് നടക്കും. വൈദാ മതറത്ത് സുരിയ അൻഹു, മഴ പെയ്താൽ നബിക്ക് സന്തോഷമാകും, കാറ്റടിക്കുമ്പോ നബിക്ക് വല്ലാത്ത പേടിയാണ്. ആ സന്ദർഭത്തിൽ ഫഅറഫ്തു ദാലിക ഫീ വജീഹി, നബിന്റെ മുഖത്ത് എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഫസഅൽതുഹു, ഞാൻ ചോദിച്ചു, ഫഖാല ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കാറ്റ് സന്തോഷല്ലേ, സന്തോഷ വാർത്തല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലഅല്ലഹു യാ ആയിഷ, ഓ ആയിഷ ഒരുപക്ഷേ ആയേക്കാം, കമാ ഖാല ഖൗമു ആദ്, ആദ് സമുദായം പറഞ്ഞതുപോലെ ആയിരിക്കാം. എന്താണ് ആദ് സമുദായം പറഞ്ഞത്? ദിവസങ്ങളോളം, ദിവസങ്ങളോളം മഴയില്ലാതെ ആ നാട്ടുകാർ പരീക്ഷിക്കപ്പെട്ടു. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിഷേധിച്ച ആ ജനത പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആകാശത്ത് മഴമേഘം കണ്ട സന്ദർഭത്തിൽ അവര് പറഞ്ഞു, ഇതാ നല്ല മഴമേഘം, ആ താഴ്വരക്കപ്പുറത്ത് താഴ്വരക്ക് അഭിമുഖമായി അവരിങ്ങനെ ആ മഴമേഘം കണ്ടപ്പോ, ഇതാ നല്ല മഴമേഘം, നമുക്കിതാ മഴ ലഭിക്കാൻ പോകുന്നു എന്നവര് പറഞ്ഞു. പക്ഷേ അവരെ നശിപ്പിക്കുവാനുള്ള ശിക്ഷയായിരുന്നു അത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു ഒരു കാറ്റടിക്കുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പ്രകൃതിയിൽ നടക്കുന്ന ഏതൊരു കാര്യവും യാദൃശ്ചികമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
കൃത്യമായ തീരുമാനമാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ അവസ്ഥകളൊക്കെ മാറിമറയാൻ, നമ്മുടെ വീടുകൾ ഉരുൾപൊട്ടലുണ്ടായി ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുക. ഈ മഴയുടെ എല്ലാ രൂപത്തിലുമുള്ള ഖൈർ റബ്ബിനോട് നമ്മൾ ചോദിക്കുക, എല്ലാ രൂപത്തിലുമുള്ള ഷെറിൽ നിന്ന് അവരോട് നമ്മൾ രക്ഷ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഏത് രംഗങ്ങളിലും ദിക്റുകളും ദുആകളും പഠിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നമ്മൾ എന്നാണ്. മഴയുമായി ബന്ധപ്പെട്ടും കാറ്റുമായി ബന്ധപ്പെട്ടും പ്രമാണങ്ങളിൽ പരാമർശിച്ച ചില പ്രാർത്ഥനകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇടിമിന്നലുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അൻ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ അന്നഹു ഖാൽ ഇദാ സമിഅ അർറഅദു റഅദ തറക അൽഹദീസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ്, أنه كان إذا سمع الرعد ترك الحديث. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടിനാദം കേട്ടാൽ സംസാരം അവസാനിപ്പിക്കും, പിന്നെ സംസാരമൊന്നുമില്ല. വഖാൽ, എന്നിട്ട് പറയും, സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർറഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മൾ അതാണ് പ്രാർത്ഥിക്കേണ്ടത്, സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർറഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. ഇടിനാദം ഏതൊരു റബ്ബിനെയാണ് സ്തുതിക്കുന്നത്, അങ്ങനെയുള്ള റബ്ബ് അല്ലാഹു തആല പരിശുദ്ധനാകുന്നു. മലക്കുകൾ ഏതൊരു റബ്ബിനെ പേടിച്ചുകൊണ്ടാണോ വിനയപ്പെടുന്നത്, അങ്ങനെയുള്ള അല്ലാഹു പരിശുദ്ധനാണ് എന്ന ആശയമുള്ള ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കും. സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർറഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. ഈ പ്രാർത്ഥന ഒക്കെ നമ്മൾ പഠിക്കണം. പ്രാർത്ഥന പഠിക്കാതെ നമുക്ക് ചൊല്ലാൻ കഴിയില്ല. ഇനി മനഃപ്പാഠമാക്കാത്ത ആളുകൾ അത് എഴുതി വച്ചിട്ടെങ്കിലും പ്രാർത്ഥിച്ച് ശീലിക്കുക. അങ്ങനെ ആ പ്രാർത്ഥനകൾ നമ്മൾ പ്രാവർത്തികമാക്കുക. ثم يقول النبي പറയും, ഇന്ന ഹാദാ ലവഈദുൽ ലിഅഹ്ലിൽ അർളി ശദീദ്. ഇത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ശക്തമായ താക്കീദാകുന്നു. ഇടിവെട്ടുന്നത് മിന്നെറിയുന്നതിന് ഭൗതികമായ പല കാരണങ്ങളും പറയുന്നവരുണ്ടാവാം. ഈ ലോകത്തെ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്. എന്നാൽ വിശ്വാസി മനസ്സിലാക്കേണ്ടതിൽ അതിലപ്പുറം ഇത് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു താക്കീദാണ്, അവന്റെ ശിക്ഷയെപ്പറ്റിയുള്ള മുന്നറിയിപ്പാണ്, അല്ലാഹുവിന്റെ ശിക്ഷ ശക്തമാണെന്ന സൂചനയാണ് അതുകൊണ്ട് നൽകപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിന്റെ 12-13 ആയത്തുകളിൽ പറയുന്നത്, ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമഅ, പ്രതീക്ഷയും ഭയവും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിളർ കാണിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഭാരം വഹിക്കുന്ന മേഘങ്ങളെയും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. വയുസബ്ബിഹു അർറഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി,
ഇടിനാദം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു. മലക്കുകളും അല്ലാഹുവിനെ ഭയപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിവാൾ അയക്കുന്നു. ഫയുസീബു ബിഹാ മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏൽപ്പിക്കുന്നു. ഒന്നും യാദൃശ്ചികമല്ല. പലപ്പോഴും പല ഇടിനാദങ്ങളിൽ നിന്നും അതിന്റെ ഇടിത്തീകളിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കും നമ്മൾ. നമ്മുടെ പല അയൽവാസികളും സുഹൃത്തുക്കളുമൊക്കെ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണത്. അല്ലാഹു പറയുന്നു ഫയുസീബു ബിഹാ മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നത് എന്നവരെ അവനത് ഏൽപ്പിക്കുന്നു. വഹുമുജാദിലൂന ഫില്ലാഹ്, എന്നിട്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിനയാനിതരായ ദാസന്മാരും ദാസികളുമായി മാറുവാൻ നമ്മളെ ചെയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സദ്വൃത്തരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ബാവപ്പടിയിൽ ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ച മുതൽ CRE ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് അതിൽ പങ്കെടുക്കാനുള്ള അവസരം. ഈ ഒരു കാലത്തെ പ്രയാസങ്ങളും ഈ കാലത്തുള്ള മക്കളുടെ വഴിപിഴിയും ഒക്കെ മനസ്സിലാക്കി ദീൻ പഠിപ്പിക്കുന്ന വ്യവസ്ഥാപിതമായി സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ആ സംരംഭത്തിൽ നമ്മുടെ മക്കളെ ചേർത്തണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അതിന്റെ രജിസ്ട്രേഷനും മറ്റുമായൊക്കെ ജുമ കഴിഞ്ഞ് അവിടെ ഇരിക്കും. രക്ഷിതാക്കൾ പ്രത്യേകമായിട്ട് അവരെ പോയി കാണുക. നമ്മുടെ പരിചയത്തിലുള്ളവരെയും ആ ഒരു ക്ലാസ്സുകളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മുട്ടിന്റെ സർജറി, കാൽമുട്ടിന്റെ സർജറി കഴിഞ്ഞ് ആ സർജറിയുടെ പ്രയാസത്തിലാണ്. അത് എളുപ്പമാക്കാനും മറ്റും പ്രാർത്ഥിക്കുവാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും പള്ളിയിൽ വരാനും കർമ്മങ്ങളിൽ നിരതരാകുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. അല്ലാഹുവിനെല്ലാം നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില ശിർക വൽ മുശ്രികീൻ വ അദില ശിർക വൽ മുശ്രികീൻ. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.